ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു തണ്ണിമത്തങ്ങയുടെ ജ്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഇത്രയും തണ്ണിമത്തങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുരു മാറ്റാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതല്ല കുരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അപ്പം തന്നെ മുറിച്ചെടുക്കുക. ഇതിപ്പോൾ വലിയ പീസായിട്ടുള്ളതുകൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അതൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല ജ്യൂസായിട്ട് ഇങ്ങനെ വരും കേട്ടോ. തീരെ ചെറിയ ചെറിയ പീസായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ തണ്ണിമത്തങ്ങയുടെ മധുരം നോക്കിയിട്ട് വേണം നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് താല്പര്യം ഇല്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട്. എന്നിട്ട് ടേസ്റ്റ് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഒരു ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി നമുക്കിത് വെള്ളത്തോടു കൂടി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിങ്ങനെ കടിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് റോസ് സിറപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ പുതിയ നല്ല റെസിപ്പിക്കായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.